മാൽപ്പ എപ്പോഴും പുഴയിൽ അനുസൃതം തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി ഇരുട്ടാവുന്നതുവരെ ഇവിടെ തിരച്ചിൽ തുടരുമെന്ന് തന്നെയായിരുന്നു അദ്ദേഹം പുഴയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞിരുന്നത്. ഏകദേശം 2 മണിക്കൂറോളം തിരച്ചിൽ നിലവിലെ സാഹചര്യത്തിൽ വിവിധ ഘടകങ്ങളൊക്കെ തന്നെ അനുകൂലമാവുകയാണെങ്കിൽ 2 മണിക്കൂറോളം സമയം ഇത്തരത്തിൽ നദിയിൽ തിരച്ചിൽ നടത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ഉറപ്പ് പറഞ്ഞിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടി ശുഭാപ്തി വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നിമിഷമാണ് ഇപ്പോൾ നമ്മൾക്ക് തൊട്ട് മുൻപേ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. ഇത്തരത്തിൽ വാഹനത്തിൻ്റെ അർജുൻ സഞ്ചരിച്ച വാഹനത്തിൻ്റെ ഹൈഡ്രോളിക് ജാക്ക് കണ്ടെത്താൻ സാധിച്ചു. നേരത്തെ തന്നെ ഞാൻ മുൻപും സൂചിപ്പിച്ചിരുന്നു, ഇത്തരത്തിൽ അപകടം കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് എത്തിയ നേവി ഉദ്യോഗസ്ഥരൊക്കെ തന്നെ, നേവി മുങ്ങൽ വിദഗ്ധരടക്കമുള്ള ഇവിടെ ഈ പ്രദേശത്തെക്കുറിച്ച് അറിയുന്ന വിദഗ്ധരൊക്കെ തന്നെ ഇത്തരത്തിൽ നദിയെ 4 ഘട്ടങ്ങളായി തിരിച്ചിരുന്നു, 4 സെക്ടറുകളായി തിരിച്ചിരുന്നു. അതിൽ ഒരു സെക്ടർ എന്ന് പറയുന്നത് ഇത്തരത്തിൽ പണ്ട് ലക്ഷ്മണയുടെ കട നിന്നിരുന്നതിന് തൊട്ടു പിറകിലുള്ള പ്രദേശമാണ്. ഇപ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ പുഴയിൽ നിന്ന് ഏകദേശം കുറച്ച് മുൻപിലേക്ക് തള്ളി നിൽക്കുന്ന പ്രദേശമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ശിരൂരിൽ നിന്ന് മലയിടിഞ്ഞു വീണ മണ്ണെല്ലാം തന്നെ വീണ് ഡെപ്പോസിറ്റായി കിടക്കുന്ന ഒരു പ്രദേശം. അവിടെ നിന്ന് ഇപ്പോൾ പുതിയ ഒരു തീരം, നദീതീരം ഉടലെടുത്തു എന്ന് തന്നെ നമ്മൾക്ക് പറയേണ്ടി വരും. അതിന് തൊട്ടരികിലുള്ള ഒരു പ്രദേശമാണ്. മുൻപ് ഇത്തരത്തിൽ കുറച്ച് നദിയിലേക്ക് കുറച്ച് തള്ളി നിൽക്കുന്ന ഒരു പ്രദേശമായിരിക്കാം ഇത്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈശ്വർ മാൽപ്പ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നദീതീരവുമായി വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശത്ത് തന്നെയാണ് ഇപ്പോൾ. എന്തായാലും ഇത്തരത്തിൽ ആദ്യ സെക്ടറിൽ തന്നെയാണ് ഇത്തരത്തിൽ ഹൈഡ്രോളിക് ജാക്കി ലിവറൊക്കെ തന്നെ കണ്ടെത്താൻ സാധിച്ചത്. ഇനി 2, 3, 4 സെക്ടറുകളിൽ ഇത്തരത്തിൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ഇനി നാളെ, ഇപ്പോൾ നേരത്തെ AK Mashruf MLA നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് നാളത്തെ ദിവസം ജില്ലാ ഭരണകൂടം അല്ലെങ്കിൽ കർണാടക സ്റ്റേറ്റ് ഗവൺമെൻറ് തങ്ങളാൽ കഴിയാവുന്ന തരത്തിലുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ശിരൂരിൽ ഏർപ്പെടുത്തി തിരച്ചിൽ ഏറ്റവും പെട്ടെന്ന് വലിയ പ്രതിസന്ധികളൊന്നും ഇല്ലാത്ത രീതിയിൽ പ്രതിസന്ധികളും ഇത്തരത്തിലുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിരുന്നല്ലോ. ഇങ്ങനെ ഇപ്പോൾ ഒരു ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തുകയും അത് അർജുൻ ഉപയോഗിച്ചിരുന്ന വാഹനത്തിൻ്റെതാണെന്ന് വാഹന ഉടമ മനാഹുകൂടി സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കുറച്ചുകൂടി ഈ ജില്ലാ ഭരണകൂടത്തോടൊക്കെ അറിയിക്കാൻ കഴിയുമല്ലോ തിരച്ചിലിനുള്ള സാധ്യതകൾ ഇങ്ങനെയാണെന്നൊക്കെ. തീർച്ചയായും അതിനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ AK Mashruf MLA അടക്കമുള്ള ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളൊക്കെ തന്നെ ശ്രദ്ധിച്ചിരുന്നു, ശ്രമിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ ഇവിടെ കാര്യമായ രീതിയിൽ ഇത്തരത്തിൽ തിരച്ചിലൊന്നും നടന്നില്ലെങ്കിൽ ജിതിനും അതുപോലെ തന്നെ അർജുൻ്റെ അനിയനുമൊക്കെ അവരൊക്കെ തന്നെ ഇവിടെ ഇന്ന് രാവിലെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത്തരത്തിൽ തിരച്ചിൽ വീണ്ടും നേവിയുടെ നേതൃത്വത്തിൽ ഇവിടെ തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇവിടെ ശിരൂർ ദൗത്യത്തിൻ്റെ 2ാം ഘട്ടം ഇവിടെ ആരംഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ എത്തിച്ചേർന്നിരുന്നു. അപ്പോൾ അവരുമായി ഇത്തരത്തിൽ കളക്ടറേറ്റിലെത്തി കളക്ടറുമായി നേരിട്ട് സംസാരിച്ച് ഒരു കൃത്യമായ ധാരണയിൽ എത്തിച്ചേരാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ എന്തായാലും ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് കളക്ടറുമായും SPയുമായും ഒക്കെ തന്നെ AK Mashruf MLA അതുപോലെ തന്നെ സതീഷ് കൃഷ്ണസേൽ MLA ഒക്കെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇപ്പോൾ നിലവിൽ ഇപ്പോൾ വൈകി വരുന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് ഇനിയിപ്പോൾ ഇരുള് പരക്കുന്ന സമയത്ത് ഇവിടെ ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുക എന്നത് ഏറെ ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമാണ്. മാത്രമല്ല മണ്ണൊക്കെ തന്നെ ഇപ്പോഴും ഇവിടെ പൊതിഞ്ഞു നിൽക്കുന്നൊരവസ്ഥയുണ്ട്. കാരണം വലിയ തോതിൽ ഒരു മണ്ണിടിച്ചിലുണ്ടായ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ രാത്രി ഈ ട്രെയിനിലൂടെ സഞ്ചരിക്കുക എന്ന് പറയുന്നത് പോലും വലിയ രീതിയിൽ നടക്കുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ രാത്രി തിരച്ചിലിനുള്ള വൈകിയ വേളയിൽ തിരച്ചിലിനുള്ള സാധ്യത വളരെ വിരളമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും നാളെ രാവിലെ 8 മണി തൊട്ട് ഇത്തരത്തിൽ ഇവിടെ സജ്ജീകരിക്കാൻ കഴിയുന്ന സർവ്വവിധ സന്നാഹങ്ങളാവട്ടെ, അതിപ്പോൾ SDRF ആവട്ടെ, NDRF ആവട്ടെ, നേവിയുടെ പ്രത്യേക സംഘമാവട്ടെ, അതുപോലെ തന്നെ ഈശ്വർ മാൽപ്പയ്ക്കും സ്വാഭാവികമായും ഇത്തരത്തിൽ ഒരു വഴിത്തിരിവുണ്ടാക്കിയ ഒരാളാണ് ഈശ്വർ മാൽപ്പയ്. മാത്രമല്ല ഈ ടെറൈനിനെ കുറിച്ച് ഇത്തരത്തിലുള്ള ഈ പ്രദേശത്തുള്ള ഇങ്ങനെയുള്ള ഗംഗാവലി, കൊല്ലൂർ, നേത്രാവതി പോലുള്ള പ്രധാനപ്പെട്ട നദികളിലൊക്കെ തന്നെ ഇറങ്ങി ഏറെ ശീലമുള്ള ഒരാളാണ് അദ്ദേഹം. അതുപോലെ തന്നെ നദി അഴിമുഖങ്ങളായിട്ടുള്ള ഗോകർണയിലും അതുപോലെ തന്നെ മാൽപ്പയടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ചെറിയ പ്രായം തൊട്ട് തന്നെ നീന്തി കയറി ഏറെ പ്രാഗൽഭ്യം തെളിയിച്ച ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനി സ്വാഭാവികമായും അനുമതി നൽകേണ്ട ഉത്തരവാദിത്തം, ആ ചുമതല ഇനി ഇവിടെയുള്ള കർണാടകയിലെ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് തന്നെ അവർ സ്വാഭാവികമായും ഇത്തരത്തിൽ ഈശ്വർ മാൽപ്പയ്ക്കും സംഘത്തിനും അതിനുള്ള അനുമതി നൽകും. മാത്രമല്ല ഇനി പ്രാദേശികമായിട്ടുള്ള ഈ പ്രദേശത്തെ ഈ ടെറൈനിനെ കുറിച്ച് അറിയുന്ന മത്സ്യത്തൊഴിലാളികളെ കൂടി ഈ രക്ഷാദൗത്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ തിരച്ചിലിൻ്റെ ഭാഗമാക്കും എന്നാണ് നിലവിൽ MLA ഭാഗത്ത് നിന്നൊക്കെ നമ്മൾക്ക് കിട്ടുന്ന പ്രതികരണം. പ്രജീഷ്, അതായത് സാരംഗ്, ഈ ചായക്കട ഉണ്ടായിരുന്ന സ്ഥലത്തിന് തൊട്ടടുത്താണ് അവിടെ നിന്നാണ് ഇപ്പോൾ ലിവർ കണ്ടെത്തി, ജാക്കി ലിവർ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി അനുമാനിക്കാനുള്ള കാര്യങ്ങൾ, ഈ വന്ന് മണ്ണ് പതിക്കുകയും വാഹനം
അടിയിലേക്ക് പോയിരിക്കാമൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഗംഗാവലി പുഴയെ സംബന്ധിച്ചോളം കഴിഞ്ഞ ദിവസങ്ങളിൽ നാളുകളിലും വലിയ കുത്തൊഴുക്കായിരുന്നു. അതൊക്കെ കണക്കിലെടുക്കുമ്പോൾ തിരച്ചിലിന് മുന്നിലുള്ള മറ്റ് അനുമാനങ്ങൾ എന്താണ്, ഇനി മാൽപ്പയുടെയും സംഘത്തിൻ്റെയും നീക്കങ്ങളെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? എന്തായാലും നിലവിൽ ഇപ്പോൾ ഇവിടെയുള്ള തിരച്ചിൽ അവസാനിപ്പിച്ച് ഈശ്വർ മാൽപ്പയെ പുഴയോരത്ത് കൂടി മുകളിലേക്ക് നടന്നു വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഇവിടെ ഇന്നത്തെ ദിവസത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇവിടെ പുഴയിൽ തുടരുന്നത് ഒരു പക്ഷേ അപകടകരമായ ഒരു അവസ്ഥയുണ്ടാക്കിയേക്കും. കാരണം ഇവിടെ വെളിച്ചം കുറഞ്ഞു വരുന്നൊരു അവസ്ഥയുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്ന ഇത്തരത്തിൽ ചളിയൊക്കെ തന്നെ കെട്ടിക്കിടന്ന വലിയൊരു ഈ ഒരു ടെറൈനിൽ വലിയൊരു അപകടാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ സമാനമായൊരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ